നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഈ ആഴ്ചത്തെ രാശിസ്ഥിതി ഫലങ്ങൾ എങ്ങനെയാണ് നോക്കാം. അശ്വതി ഭരണി കാർത്തികക്കാലം ഉൾപ്പെടുന്ന മേടരാശി രൂപം മേടമിതാട് എന്ന മേടത്തിൻ്റെ രൂപം ആടിൻ്റെ തല പോലെ എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ആടെന്ന് പറഞ്ഞത് വികൃതിത്വം ഉണ്ടെന്നുള്ളതാണ്. സമാധാനം വികൃതിത്തരം എന്ന് പറയുള്ളൂ, ചുമ്മാ നിൽക്കുകയില്ല, പക്ഷേ എപ്പോഴും പോസിറ്റീവ് എനർജി ആയിരിക്കും. അതേസമയം ചെറിയ ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് ആ മൃഗത്തെ ബാധിക്കുകയും ചെയ്യും. ഭയങ്കരമായിട്ട് നിർബന്ധം, വിശന്നാൽ കരഞ്ഞിട്ടുണ്ടാവും. ചെറുതായിട്ട് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അത് മതി ഡൗൺ ആവാൻ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഇതെന്താ ഈ രാശിയുടെ മുഖഭാവം പറഞ്ഞെന്ന് വെച്ചാൽ, ഈ രാശിക്കാരെ സംബന്ധിച്ചോളം നിസ്സാരം ചെറിയ പ്രശ്നങ്ങളിൽ ചൊറിഞ്ഞ് പുണ്ണാക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും എന്നുള്ളതാണ്. ചെറിയ കാര്യങ്ങൾ. അതെന്താ എന്നെ നോക്കിയത് ഇങ്ങനെ പറഞ്ഞത്, എന്നെ പറ്റിയല്ലേ പറഞ്ഞത്. അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്നോട് ഇങ്ങനെ കാണിക്കുന്ന എന്താ, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. ഇതെൻ്റെ അവകാശമാണ്, ഇതെൻ്റേതാണെന്നുള്ളത്. അപ്പം കുറച്ച് സ്വാർത്ഥത അല്ലെങ്കിൽ സിമ്പതി എന്നൊക്കെ പറയാമെങ്കിലും ഇതിലൊരു വൈരുദ്ധ്യമായിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ കണ്ടെത്താനും മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാനും തയ്യാറാകില്ല എന്നുള്ളതാണ്. അതുമൂലം ബന്ധങ്ങളും പ്രശ്നങ്ങളും നഷ്ടപ്പെടുക, നമുക്ക് അനുകൂലമായിട്ട് വരേണ്ട കാര്യങ്ങൾ നെഗറ്റീവായിട്ട് വരിക എന്നുള്ളത് തുടരെ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഫ്രണ്ട്സ് നഷ്ടപ്പെടും, ഫോൺ വിളിച്ചാലോ മെസ്സേജിനോ പോലും മറുപടി ഉണ്ടാവില്ല, മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണയിൽപ്പെട്ട് അകന്നു പോകും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങൾ ഒരു ആർജവത്തോടു കൂടി നമുക്ക് വന്നേ പറ്റും. സുബ്രഹ്മണ്യ സ്വാമിയെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് തൊഴുത് 7 വെള്ളിയാഴ്ച പുഷ്പാഞ്ജലി നടത്തിയാൽ ഈ വക പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വരാനും കാര്യങ്ങൾ നമ്മളിലേക്ക് അടുപ്പിക്കാനും പറ്റും. ഇത് പഠനത്തെ ബാധിക്കും. നല്ല രീതിയിൽ പഠിച്ച് എല്ലാം ബൈഹാർട്ട്, പക്ഷേ റിസൾട്ടിൽ വരുമ്പോൾ ഉണ്ടാവില്ല. അത് മാറണം. നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും, കഴിവില്ലാത്ത പലരും നല്ല റിസൾട്ട് വരുമ്പോൾ നമ്മൾ വളരെ താഴോട്ട് പോവുക, പുറകിലാകുക എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. അത് മാറണം. വിദ്യ രാജരാജേശ്വരി യന്ത്രം ധരിക്കുന്നത് ഉചിതം. സന്താന ഭാഗ്യത്തിൽ കുറച്ച് തടസ്സങ്ങളുണ്ടായി, പല ട്രീറ്റ്മെൻറ്റ്, IVF ഒക്കെ വരെ ചെയ്യേണ്ട സാഹചര്യങ്ങളൊന്നും ഗുണപ്പെട്ടില്ല. ഇവിടെ ഗൃഹസ്ഥാനത്ത് വെച്ച് ഭാഗ്യസൂക്ത ഹോമം നടത്തുക. അത് ശ്രീ ഭഗവതി പൂജ ചെയ്ത് അതോടൊപ്പം ഭാഗ്യസൂക്ത മന്ത്രത്താൽ ഹോമം നടത്തുക. ഉത്തമ സന്താന ഭാഗ്യയോഗം, അതിൻ്റെ പോസിറ്റീവ് റിസൾട്ടായി മധുരം എല്ലാവർക്കും പ്രത്യേകിച്ച് ചിങ്ങമാസത്തിനകത്ത് തന്നെ കൊടുക്കാൻ പറ്റും. ഈ കർമ്മം, ഈ പൂജ, ഈ സമർപ്പണം അത് വ്രത ശുദ്ധിയോടുകൂടി ചെയ്താലേ ഫലം ഉണ്ടാവും. ഭാഗ്യസൂക്ത ഹോമം. കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി. ഇടവരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമസന്ധികൾ കഴിഞ്ഞ കുറച്ച് കാലത്തിനിപ്പുറം നമ്മളെ ബുദ്ധിമുട്ടിലാക്കും. സാമ്പത്തികമായിട്ടുള്ള കാര്യം ഒന്ന്, കിട്ടാനുള്ള സാമ്പത്തികം ശരിയായിട്ടുള്ള സമയത്ത് കിട്ടും, ബാങ്ക് ലോണിൻ്റെ കാര്യം, വസ്തു ഇടപാടിൻ്റെ കാര്യം, ഇങ്ങനെയൊക്കെയുള്ള പല തരത്തിലുള്ള സാമ്പത്തിക ക്രയവിക്രയത്തിൽ നമുക്ക് അനുകൂലമായിട്ട് വരേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. നിസ്സാരം ഒരു 1000 രൂപയുടെ കാര്യമായിരുന്നാലും ശരി തന്നെ, സമയത്തിനത് കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന വിഷമവും പ്രതിസന്ധിയും, ചിലർ പറയുന്ന പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലെന്ന് പറയില്ല, ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ വരെ നമ്മുടെ മുന്നിൽ കൂടി വരും. ധനലക്ഷ്മി ഭാവം നമുക്ക് ഉറപ്പിക്കണം. ധനലക്ഷ്മി ഭാവം ഉറപ്പിക്കണമെങ്കിൽ എന്താ വേണ്ടത്? ധനലക്ഷ്മി സ്ഥാനത്തേക്ക് കുബേരമൂർത്തിയും കൂടി കൊണ്ടുവരണം. അപ്പോൾ കുബേരന് പഞ്ചേശ്വര ഉപചാരം കൊടുത്ത് പ്രസന്ന അർഘ്യ സമർപ്പണത്താൽ പീഠപൂജ ചെയ്ത് അവിടെ 3 നിവേദ്യങ്ങൾ കൊടുക്കണം. പാൽപ്പായസം, through Mathuram, Adodopam, Panchamratam, the three wood. Padrona the Vasan Karinade, E. Karmanche, the Padrona Sangan and the Sanithiam Ranudo, Dana Agama Yogangala, Namadambil Kudivatum, Namakaneta down. Ya, there is some shield. Dhanalakshmi, Yantraungudi Thadichi Garinade, Sambat the lottery edition or Lala. ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങളുടെ വരവ് ഗുണകരമാക്കിയിട്ട് കാണാൻ പറ്റും. മകയിരത്തര തിരുവാതിര പുണർതത്തിൽ മുക്കാൽ മിഥുനരാശി. മിഥുനരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ സ്വന്തം കാര്യം മാറ്റി വെച്ച് മറ്റാർക്ക് എന്തിനു വേണ്ടി പോലും അത് നടക്കുകയും ചെയ്യും. ഒടുക്കം ചീത്തപ്പേരും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും പുറകെ നമുക്ക് വരും അവരുടെ ഭാഗത്തു നിന്ന് തന്നെ. അത് വേറെ കാര്യം. അത് വിവാഹ സംബന്ധകാര്യം, ജോലി സംബന്ധമായിട്ടുള്ള കാര്യം, യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യം, എന്തിനായിരുന്നാലും ഈ തടസ്സം മാറണമെന്നുള്ള. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ചെയ്യേണ്ടത് സ്വസ്തിക വചിത പൂജം. സ്വസ്തിക ചക്രമിട്ട് അതിൽ കലശം, ഒറ്റ കലശം പൂജിച്ച് ഗണപതിക്ക് ഈ വിഘ്നങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് അഭിഷേകം നടത്തുന്ന വിശേഷം. സ്വസ്തിക കലശ പൂജ ചെയ്ത് വിഘ്നേശ്വരൻ ആടുക എന്ന് പറയും. അവിടെ മഹാഗണപതിക്ക് വിഗ്രഹങ്ങൾ മാറുന്നതിന് വേണ്ടി അഷ്ടദ്രവ്യ സമർപ്പണ ഹോമം നടത്തുക. 8 ദ്രവ്യങ്ങൾ: ശർക്കര, കദളിപ്പഴം, കൊട്ടത്തേങ്ങ, നെയ്യ്, കരിമ്പ്, അപ്പമട തുടങ്ങിയവ. ഭഗവാന്റെ അനുഗ്രഹം വിഘ്നങ്ങളുടെ ഗണനാഥനായിട്ടുള്ള സാക്ഷാൽ വിഘ്നേശ്വര മൂർത്തിയെ അനുഗ്രഹീതനായിട്ട് നമുക്ക് നിഴലായിട്ട് കൂടെ ഉണ്ടാവും. തടസ്സങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ. പുണർത്തിൽ കാൽ പോയ മാലിന്യം. കർക്കടകരാശി ദൈവാധീനം അനുകൂലമാണ്. കുറച്ച് ദുർഘടക ഘട്ടങ്ങൾ മാറണമെന്നുള്ള. അത് വീട്ടിനകത്ത് രാവിലെ ഒരു സ്വഭാവം, ഉച്ചയ്ക്കൊരു സ്വഭാവം, വൈകിട്ടൊരു സ്വഭാവം, രാത്രി. ചെറിയ കാര്യം ദേഷ്യം, ടെൻഷനാണ്. ആസക്തി ചില കാര്യങ്ങളിൽ വന്നു പോകും. മദ്യ ആസക്തി, മറ്റ് ഡ്രഗ്സ് കാര്യങ്ങൾ, അതിൽ നിന്നുള്ള നെഗറ്റീവ് ഫ്രണ്ട്ഷിപ്പ് അകലണം, അകറ്റണം, അല്ലെങ്കിൽ പിണങ്ങണം. അതല്ലാതെ വേറെ മാർഗ്ഗമില്ല. കാരണം ഇത് ചില സമയത്ത് വിളി വരും, ഫോൺ വരും, ദാ വന്നു, ദേ പോയി എന്ന് പറഞ്ഞ പോലെ. പിന്നെ വേറൊരു തരത്തിലാണ് വരുന്നത്. ഇത് കുടുംബാന്തരീക്ഷത്തിൽ ദുഃഖവും തളർച്ചയും നിരാശയും സങ്കടവും പ്രശ്നങ്ങളും, പ്രത്യേകിച്ച് അത് കുട്ടികളിൽ അവരുടെ ഭാവി ജീവിതത്തെ വളരെയധികം ബാധിക്കും. ഇത് മാറ്റിയെടുത്തേ പറ്റും എല്ലാ അർത്ഥത്തിലും. സാമ്പത്തിക നഷ്ടം, ആരോഗ്യ പ്രശ്നമല്ല. ഇവിടെ മഹിഷാസുരമർദ്ധിനി പൂജ ചെയ്ത് മഹിഷാസുര യന്ത്രം അത് ദേഹരക്ഷയായിട്ട് ധരിക്കണം. ആ വല്ലാത്ത രീതിയിലുള്ള ആവേശം, അതിനോട് ഉള്ള ഒരു ആവേശം നമ്മൾ വിട്ടുമാറിയിട്ട് സാത്വികമായിട്ടുള്ള രീതിയിൽ വരുമെന്നുള്ള യാതൊരു സംശയമില്ല. മഹിഷാസുരമർദ്ധിനി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കും. പിതൃപൂജകൾ മുടങ്ങിയിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രായശ്ചിത്തം ചെയ്ത് തിലഹോമം ചെയ്യണത് ഉച്ചേ. അത് വർക്കലയിലോ തിരുവല്ലത്തോ തിരുമുല്ലവാരത്തോ തിരുനെല്ലിയിലോ തിരുനാവായിലോ തിരുവാങ്കോടോ പോയി അത് ചെയ്യുന്നത് വളരെ ഉചിതമാണ്. പിതൃപൂജകൾ മുടങ്ങിയത് എന്നെ മറന്നോ എന്നുള്ള ചോദ്യം പാടില്ല. മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ തൊഴിൽ മേഖലയിലൊരു കോമ്പറ്റീഷൻ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളുടെ എക്സ്പീരിയൻസ്, റിലേഷൻഷിപ്പ്, ഡീലിങ്സ് അതൊക്കെ നല്ല ഗുഡ് വില്ലാണ്. പക്ഷേ 1-2 പേരുടെ സ്വാർത്ഥതയും കോക്കസിൻ്റെ കളിയും കാരണം നമ്മൾ മനസ്സാവാച അറിയാത്ത കാര്യങ്ങളിൽ നീറേണ്ടതും നമ്മളായിട്ട് തന്നെ അവിടുന്ന് ഗുഡ് ബൈ പറയണോ വേണ്ടയോ എന്ന് വരെ തോന്നിപ്പോകുന്ന അവസ്ഥയുണ്ടാവും. പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഇത് ബാധകമാണ്. ഈ ചിങ്ങൻ്റെ ആശക്കാരൻ കളഞ്ഞിട്ട് പോയാലും തോന്നും. പക്ഷെ അതല്ലല്ലോ, നല്ല ഗുഡ് വില്ലും കാര്യങ്ങളുണ്ട്. ന്യായമായിട്ട് നമുക്ക് നടക്കേണ്ടതും ലഭിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ തടസ്സവും തടസ്സപ്പെടുത്തലും അതിജീവിച്ച് നമുക്ക് മുന്നേറിയേ പറ്റും. മഹാസുദർശന യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുകയും മഹാസുദർശന മന്ത്രം കൊണ്ട് 11 ദിവസം വിഷ്ണു ഭഗവാന് പുഷ്പാഞ്ജലി നടത്തുകയും ചെയ്യും. കാര്യങ്ങൾ മാറ്റം വരും. ഈ 11 ആഴ്ചക്കകത്ത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ 1.5 മാസത്തിനകത്ത് ശരിയായിട്ടുള്ള, ന്യായമായിട്ടുള്ള, നീതിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാം. ഇതിവിടെ തൊഴിൽ മേഖലയിൽ നിൽക്കുന്ന എല്ലാവർക്കും അത് ഒരു തരത്തിലും മറ്റൊരു തരത്തിലത് നെഗറ്റീവ് വരാനുള്ള സാധ്യത പ്രത്യേകിച്ച് കർക്കിടകം വരെ ശ്രദ്ധിക്കേണ്ടത്. suspension, transfer, ഒതുക്കൽ, ഷോക്കേഴ്സ് നോട്ടീസ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പൊളിറ്റിക്സ് ഉണ്ടാവാം. കാരണത്തിന് പൊളിറ്റിക്സ് ഉണ്ടാകും. പക്ഷേ നമ്മളെന്തിനാ? കാരണം നമ്മുടെ ഭാഗം ശരിയാണെങ്കിൽ അഴിമതിയായിരുന്നാലും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കായിരുന്നാലും നമ്മുടെ കൂട്ടുകെട്ട് അവർക്ക് കിട്ടില്ലെന്ന് ഉണ്ടാകുന്ന അവസ്ഥയിലുണ്ടാകുന്ന പ്രശ്നങ്ങളും വാശിയാണ്. അത് നമ്മളെ ബാധിക്കാൻ പാടില്ല. ഉഗ്ര നരസിംഹയന്ത്രം, ദേഹരക്ഷയുടെ ധരിക്കുന്നതും ഉചിതമായിട്ടുള്ള സമയം. നരസിംഹയന്ത്രം ഉത്രത്തിമുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി, ഭഗവതിയുടെ അനുഗ്രഹമുള്ള രാശിയാണ്. ഇവിടെ 3 ഭാവങ്ങളിൽ ദേവിയെ തൃപ്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഒന്ന് ദുർഗയായിട്ട്, 2 ലക്ഷ്മിയായിട്ട്, 3 സരസ്വതിയായിട്ട്. ദുർഗ, ലക്ഷ്മി ആൻഡ് സരസ്വതി, ശ്രീരാജരാജേശ്വരി സങ്കല്പം എന്ന് വേണമെങ്കിൽ പറയാം. എനർജി ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഓരോ കാര്യത്തിലും മൂഡ് ഔട്ടായിട്ടിരിക്കും. ഇറങ്ങിപ്പോയാൽ, നടന്നാൽ, ഓടിയാലല്ലേ കാര്യം നടക്കും. പക്ഷെ ഒന്നും അങ്ങോട്ട് പറ്റുന്നില്ല, പോകുന്ന കാര്യങ്ങൾ തടസ്സം. അപ്പോൾ ഇവിടെ എനർജി നമുക്കുണ്ടായേ പറ്റൂ. ശക്തി ദുർഗാഭഗവതിയെ, സിംഹത്തിൽ ആരൂഢിച്ചിരിക്കുന്ന ഭഗവതിയുടെ, സിംഹാരൂഢ ഭാവത്തിൽ നിൽക്കുന്ന ഭഗവതിയുടെ അനുഗ്രഹം നമുക്കുണ്ടാകും. അപ്പം അതിന് തൃശ്ശതി അർച്ചന ചെയ്യുന്നത് ഉചിതമാണ്, കുങ്കുമാർച്ചന. അപ്പോൾ ശക്തി ഉണ്ടാകുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. സമ്പത്ത്, ലക്ഷ്മി സാന്നിധ്യം അനുകൂലമാക്കണം. അപ്പോൾ അവിടെ ലക്ഷ്മി നമുക്ക് നിലനിൽക്കണം. അനുകൂലമായിട്ട് കാര്യമില്ല. 10 ലക്ഷമോ വന്നാൽ ഇരട്ടിയായിട്ട് പോയാലും തീയും. അതാണ് നടക്കുന്നത് പലപ്പോഴും പലർക്കും. അപ്പോൾ ആ ലക്ഷ്മി സാന്നിധ്യം അനുകൂലമാകാൻ അഷ്ടലക്ഷ്മി ചക്രം ഗൃഹത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിലോ വെച്ച് നെയ്യുളക്ക് കത്തിക്കണം. അഷ്ടലക്ഷ്മി സാന്നിധ്യം അവിടെ ഉണ്ടാവണം. ധനം, ധാന്യം, പണമായിരുന്നാലും നിലനിൽക്കണം. അത് ഗ്രോത്ത് ഉണ്ടാകണം അതിനു വേണ്ടിയിട്ട്. അപ്പോൾ ശക്തി വന്നാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും, വിജയിക്കാൻ പറ്റും. അപ്പോൾ ലക്ഷ്മി സാന്നിധ്യം അതോടൊപ്പം വരും. പിന്നെയോ സരസ്വതി കടാക്ഷം ഉണ്ടാകണം. എല്ലാ കാര്യത്തിലും പൂർണ്ണത വരണമെങ്കിൽ വിജയം ഉണ്ടാകണം എന്നുള്ളതാണ്. സരസ്വതി ദേവിയുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സമാധാനം, സന്തോഷം എന്നാണ്. അതിൽ സംതൃപ്തി എന്നുള്ള വാക്ക് സരസ്വതിയുടെ സാന്നിധ്യം കൂടി വരുമ്പോഴേ ഉണ്ടാകും. അതൊരു കൂട്ടാൻ വെച്ചാലും നല്ലതാണെന്ന് പറഞ്ഞാൽ അത് വിജയമാണ്. ഒരു വീട് വെച്ചാൽ, ഒരു വാഹനം വാങ്ങുന്നത്, അങ്ങനെ ഓരോ കാര്യത്തിലും വിജയമെന്ന് പറയുന്നത് നമ്മുടെ ഓരോ നിമിഷം നമ്മുടെ കൂടെ വേണം, സരസ്വതി വേണം. ഇവിടെ 3 ഭാവങ്ങൾ നമുക്ക് അനുകൂലമാകുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വ്രതശുദ്ധിയോടുകൂടി ഗൃഹത്തിൽ ഈ രാജരാജേശ്വരി പൂജ ചെയ്യുന്നത് ഉചിതമാണ്. സരസ്വതി കടാക്ഷത്തിൽ ചിത്തിരത്തര ചോതി വിശാഖത്തി മുക്കാൽ തുലാം രാശി. തുലാം രാശിക്കാരിലെ ഈശ്വരാധീനം ഗുണകരമായിട്ടുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് പരീക്ഷാ സമയത്ത് ടെൻഷൻ, നാളെയായിട്ടൊന്ന് മാറ്റിവെക്കുന്ന സ്വഭാവം, ഏതെങ്കിലും ഒരു വിഷയത്തിന് കൺഫ്യൂഷൻ വരിക, എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ലേ എന്നുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ അത് മാറണം. സാരസ്വത അരിഷ്ടം 11 ദിവസം പൂജിച്ച് ജപിച്ച് കഴിക്കുന്നത് ഉചിതമാണ്. നല്ല മാറ്റം റിസൾട്ടിലുണ്ടാകും. സാരസ്വത അരിഷ്ടം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില ചലഞ്ചസ്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അത് നല്ല രീതിയിൽ അത് കുറവ് വരാതെ, അറിവിലും പഠിത്തത്തിലും മെച്ചവും കാര്യങ്ങളുണ്ടെങ്കിലും ചില കാര്യത്തിൽ കുറവ് വരും, ഡിലേ ആകും. അത് വരാതിരിക്കാൻ ശ്രീസൂക്ത കവചിതം ജപിച്ച കൗസ്തുഭ മന്ത്രമോതിരം ധരിക്കുന്നത് ഉചിതമാണ്. നല്ല വിജയത്തിലേക്ക് കാര്യങ്ങൾ പോകും. IAS IPS ആ മേഖലയിൽ നിൽക്കുന്നവർക്ക്, ഡോക്ടർ അല്ലെങ്കിൽ MD ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക്, MTech ആ മേഖലയിൽ, CA ചാർട്ടേഡ് അക്കൗണ്ട് ആ മേഖലയിലൊക്കെ നിൽക്കുന്നവർക്ക് ഈ വക ചലഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനം ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നം, ദഹനക്കുറവിൻ്റേതായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ആയുർവേദിക ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ് ഉചിതം. അലോപ്പതി വേണ്ടെന്നുള്ളതല്ല. ആയുർവേദിക ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് കൂടുതൽ സൈഡ് എഫക്റ്റ് വരാതിരിക്കാൻ സാധ്യതയുണ്ട്. വിശാഖത്തിക്കൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി. ഭാവാധീശേ ചദ്ഭാവേ സതിബലരഹിതേ ചദ്ഗൃഹേ കാരകാഖ്യേ. കാരകാഖ്യാധിപത്യയോഗം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതോപചാരം നടത്തണമെന്ന് ശിവനെ സംബന്ധിച്ചോളം മഹാരുദ്രകവചം ആ മന്ത്രം ധരിക്കുന്നത് ഉചിതമാണ്. രുദ്രകവച മന്ത്രം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഭഗവാന്റെ പൂർണ്ണതയിലേക്കുള്ള അനുഗ്രഹയോഗമാണ്. പഞ്ചഭൂതാധിപൻ എന്നാണ് സങ്കല്പം, എല്ലായിടത്തും ഞാനുണ്ടെന്നുള്ളതാണ്. ഭഗവാന്റെ മഹാദേവരുടെ സാന്നിധ്യം ജലത്തിൽ, അഗ്നിയിൽ, വായുവിൽ, ആകാശത്തിൽ, ഭൂമിയിൽ, പഞ്ചഭൂതത്തിലെല്ലാം അധിപനായിട്ട് ഞാനുണ്ടെന്നുള്ളതാണ്. ആ ഭഗവാൻ ഏറ്റവും ഇഷ്ടം അഭിഷേകമാണ്. എന്തഭിഷേകം? പാല്, ഇളനീര്, ഭസ്മം തുടങ്ങിയിട്ടുള്ള അഭിഷേകങ്ങൾ. അപ്പം അതിൽ ജലധാരയാണ് ഏറ്റവും നല്ലത്. ഗംഗാദേവി ഭഗവാന്റെ ശിരസിലിരിക്കുന്നതേ ഭഗവാന്റെ അനുഗ്രഹ ആശിസ്സുകളോടെ ഇരിക്കുന്നതിൻ്റെ അർത്ഥം അത്രയ്ക്ക് തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിതചര്യയിൽ കൂടി പോകുന്നവർക്കും തണുപ്പ്, ജലം സാന്നിധ്യം. അപ്പോൾ ആ ജലം വരുമ്പോഴത്തേക്ക് എന്താവും? അഗ്നി എന്ന് പറയുന്നത് അടങ്ങും. അഗ്നി അടങ്ങുമ്പോൾ എന്തുണ്ടാകും? ഭൂമി എന്ന് പറയുന്ന സങ്കല്പത്തിൽ സമാധാനം ഉണ്ടാകും. അപ്പോൾ അവിടെ വായു, നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാകും. അപ്പം വ്യാപ്തി നമുക്ക് എല്ലാ വിജയവും തന്നിരിക്കും, ആകാശം. ഇതിൽ ഭഗവാൻ ശിവന് ജലധാര 11 തിങ്കളാഴ്ച ചെയ്ത് രുദ്രകവച മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ ഉചിതമാണ്. മൂലം, പൂരാടം, ഉത്രാടത്തേക്കാരൻ, ധനുരാശി, ഈശ്വരാധീനം അനുകൂലമാണ്. വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ, തടസ്സങ്ങൾ കാണുന്നവർക്ക് നല്ല പ്രപ്പോസൽ വരാൻ, അത് ഉറയ്ക്കാൻ, നടക്കാനുള്ള സമയമാണ് ഈ 3 മാസത്തിനകത്ത്. ഏജ് ഓവറായി, എൻ്റെ മോക്ക് ഇതുവരെ ആയില്ല, ഇത്രയും വയസ്സായി, എൻ്റെ കല്യാണം ഇതുവരെ നടക്കില്ല എന്ന് വിചാരിക്കുന്ന യുവാക്കളെ സമയത്തോളം 35 വയസ്സായിട്ട് പോലും നടക്കാം, അനുകൂലമായിട്ട് നടക്കാനുള്ള സമയമാണ്. പാർവതി സ്വയംവര കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുക, നല്ല പാർട്ട്ണറെ കിട്ടാൻ. പാർവതി സ്വയംവര കവചിത മന്ത്രം വളരെ ഗുണകരമായിട്ടുള്ള പ്രപ്പോസൽ അനുകൂലമായിട്ട് ഉറയ്ക്കാൻ യോഗം ഉണ്ടാകും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട പുതിയ മേഖലയിലേക്ക്, പാർട്ട്ണർഷിപ്പ് മേഖലയിലേക്ക്, ബിസിനസ്സോ മറ്റ് പാർട്ട് ടൈം വർക്കോ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. വസ്തു സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ തടസ്സപ്പെട്ട് നിൽക്കുന്നവർക്ക് അത് അനുകൂലമായി നടക്കാനുള്ള യോഗ സമയമാണ്. പാരവയ്പും തടസ്സപ്പെടുത്തലും ഒക്കെ ഒരു സൈഡിലിരിക്കും. ന്യായമായിട്ടുള്ള രീതിയിൽ സാമ്പത്തിക നഷ്ടം വരാതെ മുന്നോട്ട് പോകാൻ പറ്റും. ഉത്രാടത്തിമുക്കാൽ, തിരുവോണം, അവിട്ടത്തര, മകരരാശി, ഈശ്വരാധീനം ഗുണകരമായിട്ട് ഉള്ള സമയമാണ്. പ്രത്യേകിച്ച് നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളിൽ നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാർ നമ്മളെ സഹായിക്കാനോ പ്രതികരിക്കാനോ ഇല്ലാത്ത പ്രശ്നങ്ങളിൽ സങ്കടപ്പെടേണ്ടി വരും. കുടുംബത്തിലെ ചില പ്രശ്നങ്ങളും തെറ്റിദ്ധാരണകളും അപവാദങ്ങളും, അത് ഡിവോഴ്സ് പോണോ വേണ്ടിയോ എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തകളും സംസാരങ്ങളും വരേണ്ട സമയം, അത് മാറ്റിയെടുക്കണം. മറ്റത് വീട് മാറണോ വേണ്ടിയോ എന്നുള്ള സ്ഥിതിവിശേഷം. കുടുംബക്ഷേമ സമയത്തോളം തർക്കങ്ങളോ പ്രശ്ന കാര്യങ്ങൾ ഒരു നീണ്ടു പോകുന്ന അവസ്ഥയോ ഉള്ളത് പരിഹരിക്കേണ്ട സമയമാണ്. വിദ്യാർത്ഥികളെ സമയത്തോളം നോക്കുമ്പോൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ ചില പ്രശ്നങ്ങൾ നമുക്ക് നെഗറ്റീവായിട്ട് വരാനും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സംശയവും പ്രശ്നങ്ങളും വരുന്ന സമയമാണ്. അതോടൊപ്പം ചില ശത്രുഭാവദോഷങ്ങൾ, ആക്രമണങ്ങളെന്ന് പറയാനില്ല, അവിവേകമായിട്ടുള്ള പെരുമാറ്റങ്ങളിൽ ഇരയാകേണ്ട ചില സാഹചര്യങ്ങൾ വന്നുകൂടായികയില്ല. അത് രാഷ്ട്രീയമാകാം, പല മേഖലയിലാകാം. പക്ഷേ അത് ശാരീരികമായിട്ടുള്ള രീതിയിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇത് ഈ വക നെഗറ്റീവുകൾ നമുക്ക് ബാധിക്കാതിരിക്കണം. ഇവിടെ നരസിംഹ മൂർത്തിക്ക് പാനക നിവേദ്യം 7 വ്യാഴാഴ്ച ചെയ്ത് അനുഗ്രഹം വാങ്ങിച്ചാൽ വളരെ നല്ലതാണ്. നരസിംഹ യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും അനുകൂലമായിട്ടുള്ള സമയമാണ്. അവിട്ടത്തര, ചതയം, പുരുരുട്ടാതി മുക്കാൽ, കുംഭരാശി, ഭഗവതിയുടെ അനുഗ്രഹം ഉള്ള രാശിയാണ്. ഇവിടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, കൈവേദന, തൊണ്ടവേദന, കാലുവേദന, ഡോക്ടറെ അടുത്ത് പോയാൽ ഒന്നുമില്ല. ആഹാരം വേണ്ട, ഉറക്കം തന്നെ ശരിയാവില്ല, അത് മാറണം. പിന്നെയോ സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്ന സമയം. അപ്പം പലിശ എടുക്കുക, പലിശയ്ക്ക് കൊടുക്കുക എന്നുള്ള വാശി, പലിശ കൊടുക്കാൻ നിവൃത്തിയില്ല എന്നുള്ള സങ്കടം, അതോടൊപ്പം സ്വർണം പണയത്തിലായ എന്ന അവസ്ഥ, ഇതൊക്കെ വരാം. ഇതിനെ നമുക്ക് പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതിനെ പ്രതിഫലം കണ്ട് മുന്നോട്ട് പോയേ പറ്റൂ. അഡീഷണലായിട്ടുള്ള വർക്കോ ബിസിനസ്സോ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ പലിശ കയറിക്കൊണ്ടേയിരിക്കും. നമുക്ക് കിടപ്പാടം ഉണ്ടെങ്കിൽ അതുവരെ നഷ്ടപ്പെടാനുള്ള സാഹചര്യം വന്നുകൂടായികയില്ല. ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട സമയം. കുംഭം രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രണ്ടാമത്തെ സന്താന ഭാഗ്യത്തിന് വേണ്ടി താല്പര്യപ്പെട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ചതയം, മകീരം, ഉത്രട്ടാതി, പുണർതം ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ വന്നാൽ അത് ഘടനയും പാപത്വ ചേർച്ചയും ഉണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ. അതല്ലാതെ എന്തെങ്കിലും അഫെയറിൻ്റെ പേരിലോ മറ്റു കാര്യങ്ങളോ ആണെങ്കിൽ അത് സന്താന ഭാഗ്യത്തിനെ ഡിലേ ആക്കാനുള്ള സാഹചര്യം വന്നുകൂടായികയില്ല. കഴിയുന്നതും പൊരുത്ത യോഗം, അനുകൂലം വിവാഹ പൊരുത്ത യോഗം ചേർച്ചയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ വക കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നതിൽ ഫ്യൂച്ചറിൽ നമുക്ക് ഗുണപ്പെടുകയുള്ളൂ. അതാണ് സത്യം. പൂരുട്ടാതിക്കാൽ ഉത്രട്ടാതി രേവതി മീനം രാശി. ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം നമുക്ക് കുറഞ്ഞു വരും. പ്രത്യേകിച്ച് സസ്പെൻഷൻ, ട്രാൻസ്ഫർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് കിട്ടാനുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഒക്കെ നെഗറ്റീവായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ചിലരുടെ സ്വാർത്ഥ താല്പര്യത്തിൽ നമ്മൾ ബലിയാടാകുക എന്നുള്ളത് ചുരുക്കം, അതിനെ മറികടക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്, കുടുംബ ഭരദേവതാ സ്ഥാനത്ത് വേണ്ടുന്ന പൂജയും കാര്യങ്ങളും ചെയ്ത് ഈ വക നെഗറ്റീവ്സിനെ നമുക്ക് മാറ്റിയെടുത്ത് ന്യായമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ പറ്റും. ഗൃഹസ്ഥാനത്ത് വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ വാസ്തു പൂജ ചെയ്ത് അത് കറക്റ്റ് ചെയ്തതിൻ്റെ ആവശ്യമാണ്. ചാരിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചോളം വളരെ ഗുണകരമാണ്. കൊടുക്കുന്നതിൻ്റെ 9 ഇരട്ടിയായിട്ട് നമുക്ക് മറ്റു മാർഗത്തിൽ കൂടി മറ്റു കാര്യങ്ങളിൽ കൂടി നമുക്ക് നേടാൻ പറ്റുമെന്നുള്ളതാണ് സത്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മീനൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഗുരുവിൻ്റെയോ ആദിത്യൻ്റെയോ ശുക്രൻ്റെയോ കാലഹോരയിൽ മാത്രം പോവുക. പ്രധാനപ്പെട്ട യാത്രകൾ പോകുന്ന കാര്യം വിജയിക്കാനും അനുകൂലമാവാനും കാര്യങ്ങൾ നേടാനും സഹായകരമാണ്. ഇവിടെ മഹാ ത്രിപുരസുന്ദരി യന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. കാരണം ചില കാര്യങ്ങളിൽ നമുക്ക് ഒരു ആകർഷണത്വം വേണം. മറ്റുള്ളവരിൽ നമ്മളുടെ വിശ്വാസവും സ്നേഹവും ഉണ്ടാകണം. അത് തിരിച്ചു പിടിക്കണം. മഹാ ത്രിപുരസുന്ദരി യന്ത്രം വളരെയധികം നമുക്കത് ഹെൽപ്ഫുള്ളായിരിക്കും, അനുകൂലമായിരിക്കും. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച